ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേയുടെ വിശേഷങ്ങളും അതുപോലെ നോമ്പായതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഇഫ്താർ പാർട്ടിയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ. ഒരുപാട് ആൾക്കാരൊന്നുമില്ല, നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ചെറിയൊരു ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ പോയി മുടി വെട്ടിയിരുന്നു കേട്ടോ. കുറേ നാളായിട്ട് മുടി ഇങ്ങനെ വളർന്ന് വലുതായിട്ടിരിക്കുകയായിരുന്നു. ആൾ തീരെ സലൂണിൽ പോയിട്ട് വെട്ടാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇന്ന് സമ്മതിച്ചിട്ടുണ്ട്. വാപ്പച്ചിയുടെ ഒരു ഫ്രണ്ടിൻ്റെ സലൂൺ തന്നെയാണ്. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നത്. റയ്യുനെ സംബന്ധിച്ചിട്ട് വേഗം പോയി സലൂണിൽ പോയിട്ട് മുടി വെട്ടല് അത്ര ഈസി അല്ല കേട്ടോ. അവൻ തീരെ സമ്മതിക്കില്ല, എപ്പോഴും തലാനക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ചെന്ന് അവിടുത്തെ ആൾക്കാരൊക്കെ ഇടുന്ന കമ്പനിയായി ആ ഒരു അറ്റ്മോസ്ഫിയറായിട്ട് അവൻ ഇണങ്ങി വരാൻ കുറച്ച് സമയമെടുക്കും. അതിനുശേഷമാണ് ആൾ മുടി വെട്ടാൻ റെഡിയാവുള്ളൂ. എന്തായാലും മുടി വെട്ടാൻ സമ്മതിച്ചതുകൊണ്ട് മാക്സിമം മുടി ആ തലയിൽ നിന്ന് എടുത്തോളാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനം മുടി വെട്ടിക്കഴിഞ്ഞപ്പോൾ ആളുടെ മുഖച്ഛായ മാറിപ്പോയ പോലെയായി, ഭയങ്കര ക്ഷീണിച്ച പോലെയായി. കുറേ നാളായിട്ട് തലയിൽ ഇങ്ങനെ മുടിയുണ്ട്. ഞാൻ തന്നെയാണ് സൈഡൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കലുള്ളൂ, അല്ലാണ്ട് പുറത്തു പോയിട്ട് വെട്ടിക്കാൻ അവൻ സമ്മതിക്കലില്ല. ഇപ്പോൾ ഈ കൊറോണയൊക്കെ തുടങ്ങി പിന്നെ മിക്ക അമ്മമാരും വീട്ടിൽ തന്നെ മുടി വെട്ടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. ഞാനും ഇവൻ ചെറുതിലേ മുതൽ നമ്മൾ വീട്ടിൽ തന്നെയാണ് കുറച്ച് കുറച്ചായിട്ട് കട്ട് ചെയ്ത് കൊടുക്കലൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ ശീലിച്ച കുട്ടികൾ സലൂണിൽ പോയിട്ടുണ്ടെങ്കിൽ വെട്ടാൻ സമ്മതിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ സലൂണിൽ കൊണ്ടുപോയി ശീലിപ്പിക്കൽ തന്നെയാണ്. അങ്ങനെ ഇരുന്ന് തന്നെയാണ് കുട്ടികൾ ശീലാവുള്ളൂ. ഇപ്പോൾ ഇതേ ആൾ റെഡി ആയിട്ടുണ്ട്, നമ്മൾ മുടി വെട്ടാൻ പോവുകയാണ് കേട്ടോ. അവൻ ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിത്തെ മുടി വെട്ടുമ്പോൾ അത് കണ്ണിലേക്കൊക്കെ വീഴില്ലേ, അതൊക്കെയാണ് കുട്ടികളെ സംബന്ധിച്ചായിട്ട് അവർക്ക് മുടി വെട്ടാനുള്ളൊരു മടി എന്ന് പറഞ്ഞാൽ. പിന്നെ അത്രയും സമയം അവർ അവിടെ അടങ്ങിയിരിക്കണം, കുട്ടികൾ തീരെ അടങ്ങിയിരിക്കില്ലല്ലോ. അപ്പോൾ അത്രയും സമയം അനങ്ങാണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെയാണ് അവർക്കൊരു ബുദ്ധിമുട്ടുള്ളത്. എൻ്റെ അടുത്ത് എപ്പോഴും കുറേ ആൾക്കാർ പറയലുണ്ട് ഇത്രയും മുടി കുട്ടിക്ക് വളർത്തണ്ട എന്നൊക്കെ ഉള്ളത്. പക്ഷേ നമ്മൾ വളർത്തിയതല്ല, സത്യത്തിൽ അങ്ങനെയാണ്. വളർത്തണം എന്ന് ബീബിന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ അറിഞ്ഞുകൊണ്ട് വളർത്തിയതല്ല. അവൻ വെട്ടാൻ സമ്മതിക്കാത്തതുകൊണ്ട് നമുക്കറിയണ രീതിയിൽ നമ്മൾ വെട്ടി നിർത്തുന്നതായിരുന്നു. അപ്പോൾ കുറച്ച് മുടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ സലൂണിൽ ചെന്നപ്പോഴും ആ ചേട്ടൻ പറഞ്ഞത് അതെ, ഒരുപാട് ഇത്രയും മുടി വളർത്തരുത്, എപ്പോഴും ഈ പ്രായത്തിൽ മുടി വെട്ടി നിർത്തണം എന്നാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെട്ടിയിട്ട് നന്നായിട്ട് കാണാൻ കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരേ സൈഡിൽ നിന്ന് ഇങ്ങനെ വെട്ടി തുടങ്ങുമ്പോൾ തന്നെ കാണില്ല, നല്ല തിന്നായിട്ടാണ് മുടിയിരിക്കുന്നത്. റയ്യുനെ കുറച്ച് നേരം അവിടെ അടക്കിരുത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവനോട് അതിനോട് സെറ്റായി, മുടിയൊക്കെ വെട്ടാൻ സമ്മതിച്ചു. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് ജെല്ലൊക്കെ തേച്ച് കൊടുത്തപ്പോൾ ആൾ ഹാപ്പിയായി. ആൾക്ക് എപ്പോഴും ഭയങ്കര ജെല്ലൊക്കെ തേക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വീട്ടിലൊന്നും അത് ഉപയോഗിക്കാൻ കൊടുക്കില്ലല്ലോ. അപ്പോൾ കസിൻസൊക്കെ യൂസ് ചെയ്യണ കാണുമ്പോൾ ആൾക്ക് എപ്പോഴും അവന് വേണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ഇപ്പോൾ സലൂണിൽ പോയി മുടി വെട്ടിക്കഴിഞ്ഞപ്പോൾ ആൾ ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ജെല്ലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലുക്ക് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. മുടി വെട്ടിക്കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതാണ്, ഇത്രയും മുടിയുള്ളൂ ഇപ്പോൾ തലയിൽ കേട്ടോ. പിന്നെ ഈ ജെല്ലൊക്കെ നമ്മൾ ഒരു തവണ ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ അതെല്ലാം പോവും, സാധാരണ പോലെ മുടി ഇരിക്കും. ഇനി നമ്മൾ വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ പോയിട്ട് കുറേ പരിപാടികളുണ്ട് കേട്ടോ, കാരണം നോമ്പായതുകൊണ്ട് നമുക്ക് ഒന്നിച്ചെല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല, ക്ഷീണമായി പോവും. അപ്പോൾ അതുകൊണ്ട് ഡെക്കറേഷനൊക്കെ നമ്മൾ തലേദിവസം തന്നെ ചെയ്തു വെക്കുകയാണ്. പിന്നെ നോമ്പ് തുറക്കാനുള്ളതായതുകൊണ്ട് ബർത്ത്ഡേയുടെ അന്ന് രാവിലെ തൊട്ട് കിച്ചണിൽ നിന്നാൽ തീരാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തലേദിവസം നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്യാണ് കേട്ടോ. ഇത് ബർത്ത്ഡേക്ക് അവൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അവന് സ്പൈഡർമാൻ്റെ ഡ്രസ്സ് വേണമെന്നുള്ളത്. അപ്പോൾ ബീബു വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വാങ്ങിച്ചതിന് ശേഷം 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ആ ഡ്രസ്സ് തന്നെയാണ് ഇട്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ അതൊന്ന് കഴുകിയിടാൻ വേണ്ടിയിട്ട് കുറേ പാടുപെട്ടിട്ടാണ് എനിക്കതൊന്ന് കിട്ടിയത്. പിന്നെ അത് മാറ്റുന്നേ ഉണ്ടായില്ല. അപ്പോൾ രാത്രി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഡെക്കറേഷൻ്റെ പണികൾ തുടങ്ങാൻ പോവാണ്. സ്പൈഡർമാൻ്റെ തീമാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കണേ. നമ്മൾ തന്നെ സ്വന്തം ചെയ്തുകൊണ്ട് അത്ര വലിയ ഭംഗിയായിരുന്നൊന്നും പറയാനില്ല. എന്നാലും ആ കളർ കോമ്പിനേഷനൊക്കെ ഏകദേശം നമ്മൾ ഒപ്പിച്ചു. എൻ്റെ സൗണ്ട് ഇപ്പോൾ നന്നായിട്ട് അടഞ്ഞിട്ടാണ് ഇരിക്കണേ, നല്ല കോൾഡാണ്. ഭാഗ്യത്തിന് ബർത്ത്ഡേയുടെ അന്ന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോൾ എല്ലാവർക്കും കോൾഡ് പിടിച്ചു. എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനൊന്നും ഒരു മൂഡുണ്ടാവില്ല, നമുക്ക് എൻജോയ് ചെയ്യാനേ പറ്റില്ല, പിന്നെ പണികളൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഭാഗ്യത്തിന് അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ, ഇപ്പോഴാണ് കോൾഡ് വന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ ഉള്ളത് എൻ്റെ മൂത്താപ്പയാണ് കേട്ടോ. മൂത്താപ്പ അജ്മാനിലുള്ളതാണ്, ആളുടെ മോനും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി കൂടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും നാട്ടിൽ നമ്മുടെ വീട്ടിലെല്ലാവരും കൂടി ഒത്തുകൂടിയ ഒരു ഫീലായിരുന്നു കേട്ടോ. വീട്ടിൽ എൻ്റെ വീട് തറവാടാണ്, അപ്പോൾ എല്ലാവരും അവിടെയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ. അപ്പോൾ അതേപോലെ ആയിരുന്നു, നമ്മൾ നല്ല ഹാപ്പി ആയിരുന്നു എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് ചെയ്തപ്പോൾ.
പിന്നെ ബലൂൺസ് ഒക്കെ വീർപ്പിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു എയർ പമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എയർ പമ്പ് വെച്ച് വീർപ്പിക്കുന്ന ബലൂൺസ് ഒക്കെ നല്ല സൈസിൽ നമ്മൾ വീർപ്പിച്ചു. പിന്നെ കുറച്ചൊക്കെ നമ്മൾ എല്ലാവരും ഉള്ളതുകൊണ്ട് വായു വെച്ചും വീർപ്പിച്ചിട്ടുണ്ടായിരുന്നു. വായു കൊണ്ട് വീർപ്പിച്ച ബലൂണൊക്കെ കുറച്ച് സൈസ് കുറവായിരിക്കും കേട്ടോ, നല്ല ടൈറ്റ് ആയിട്ടുള്ള ബലൂണാണ്, അത്ര ഈസി അല്ല വീർപ്പിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ കുറേ ഒരു പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതും ഇങ്ങനെ വീർപ്പിക്കുന്ന ടൈപ്പിലുള്ള സംഭവമാണ്. പിന്നെ ഈ ഒരു ബലൂണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ ഒരു പാക്കറ്റ് മൊത്തമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിനകത്ത് ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയതും ഉണ്ടായിരുന്നു, ഈ ബലൂൺസും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു ടൈ എന്താ പറയുക, ഒരു ബലൂൺസൊക്കെ കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബലൂൺ ചെയിൻ എന്നാണ് അത് എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അതിനകത്ത് നമുക്കിങ്ങനെ ബലൂൺസ് കോർത്ത് കോർത്ത് ഇടാം. അപ്പോൾ നമുക്കിങ്ങനെ ആർച്ച് പോലെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കണ്ടില്ലേ, ഇതേപോലത്തെ ഒരു ഷീറ്റാണത്, ഒരു കീ ഹോൾ പോലത്തെ ഒരു ഹോളുണ്ട് അതിനകത്ത്. അപ്പോൾ അതിലേക്ക് ബലൂൺ ഇങ്ങനെ കെട്ടിയിട്ട് കോർത്ത് കോർത്ത് ഇങ്ങനെ വെക്കാം. അപ്പോൾ നമുക്ക് നല്ല അറേഞ്ച് ചെയ്തിട്ട് ഏത് ഷേപ്പിലും ആണെങ്കിലും നമുക്കിങ്ങനെ ആർച്ച് പോലെയോ അല്ലെങ്കിൽ ഒരു തൂണ് പോലെയോ ഒക്കെ നേരെ വെക്കാം. നമ്മൾ ഒരുപാട് ബലൂൺസ് കൂട്ടിക്കെട്ടി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, ഇത് നല്ല ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ബലൂൺ ചെയിൻ എന്നാണ് അത് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു പാർട്ടി പാക്കറ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പാക്കറ്റ് വാങ്ങിച്ചതാണ്. അതിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു. വേറെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ റെഡ് കളർ ബലൂൺ നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചതാണ് കേട്ടോ, ഒരുപാട് ബലൂൺസൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ബാക്കി ഈ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയതും എല്ലാം അതിലുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇതുപോലെ ബലൂണൊക്കെ അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം വാങ്ങിച്ചാൽ നല്ലതായിരിക്കും. നമുക്ക് ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഉമ്മച്ചിയാണ് അതിൽ ഫുള്ളിങ്ങനെ കോർത്തിട്ടത്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതിൽ കാണുമ്പോൾ തന്നെ ബലൂൺസ് ചെറുതും വലുതുമായിട്ടുള്ള ബലൂണുകളാണ് കേട്ടോ. എല്ലാവരും ഒരുപാട് ശക്തിയെടുത്ത് വീർപ്പിച്ച ബലൂൺസൊക്കെ വലുതായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ എയർ പമ്പ് വെച്ച് വീർപ്പിച്ചതും വലുതാണ്, ബാക്കിയെല്ലാം ചെറുതാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കളർ കോമ്പിനേഷനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു, ആ ഒരു സംഭവം നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട്. പിന്നെ അത് ചുമരിൽ പിടിപ്പിക്കാനുള്ള ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ. നമ്മൾ ടു സൈഡ് സ്റ്റിക്കർ വെച്ചിട്ടാണ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് റിബൺ വെച്ചിട്ട് അതിങ്ങനെ കെട്ടി വെക്കുകയും ചെയ്തിരുന്നു, അങ്ങനെയാണ് പിടിപ്പിച്ചത്. എന്തായാലും ഇപ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ബലൂൺസ് ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ പണി കഴിഞ്ഞു, ഇനി നമുക്ക് നാളെയാണ് പണിയുള്ളത്. ഇതെന്തായാലും ഒന്ന് രണ്ടെണ്ണം അതിൽ നിന്ന് കൊഴിഞ്ഞു വീഴും. ഈയൊരു ബലൂൺ ചെയിനിൽ ഒട്ടിച്ചത് വീഴില്ല, അല്ലാണ്ട് നമ്മൾ സെപ്പറേറ്റ് വെച്ചതൊക്കെ കൊഴിഞ്ഞു വീഴും. അപ്പോൾ അതൊക്കെ പിറ്റേ ദിവസം നമ്മൾ ഒന്നുകൂടി എടുത്ത് ഒട്ടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നാണ് റയ്യുവിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കണില്ല കേട്ടോ. നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് വരുമ്പോൾ എനിക്ക് എപ്പോഴും ഇഷ്ടം നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് കൊടുക്കാനാണ്. അതെപ്പോഴും നോമ്പിൻ്റെ സമയത്താണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും എപ്പോഴും എനിക്ക് എൻ്റേതായിട്ടുള്ള ഫുഡ്, ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഗസ്റ്റിന് സെർവ് ചെയ്യാനാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഇന്ന് കിച്ചൻ്റെ പരിപാടി ഞാൻ ഏറ്റെടുത്തേക്കാണ്. അപ്പോൾ ഉമ്മച്ചിയും ബീബും വാപ്പിച്ചിയും എല്ലാവരും കട്ടയ്ക്ക് കൂടിയുണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യാനായിട്ട്. കാരണം നോമ്പായതുകൊണ്ട് നമുക്ക് അത്ര ഈസി അല്ല കുറേ ടൈം കിച്ചണിൽ നിൽക്കാനായിട്ട്. പിന്നെ കിച്ചണിൽ നല്ല ചൂടാണ്, അപ്പോൾ നമ്മുടെ തൊണ്ടയൊക്കെ ഡ്രൈ ആവാൻ തുടങ്ങും. അപ്പോൾ ഞാൻ മുട്ടപ്പജിക്കുള്ള മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട്. പിന്നെ വാപ്പിച്ചി ചിക്കൻ കട്ട് ചെയ്ത് തരുന്നത് വാപ്പിച്ചിയാണ് കേട്ടോ. നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ചിക്കനൊക്കെ വാപ്പിച്ചി കട്ട് ചെയ്ത് തന്നു. സവാള വെളുത്തുള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉമ്മച്ചിയാണ് കട്ട് ചെയ്തത്. ഉമ്മച്ചിക്ക് കുറേ ഉണ്ടായിരുന്നു സവാളയൊക്കെ അരിയാനായിട്ട്. നമ്മൾ 3 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 kg അതിൻ്റെ മീറ്റിന് മാത്രം അത്രയും വെയിറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ചിക്കൻ നമ്മൾ കറി വയ്ക്കുമ്പോൾ ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് കുഴഞ്ഞു പോയില്ല. അങ്ങനെ പിന്നെ മുട്ടപ്പജിക്കുള്ള മുട്ട അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ, വാപ്പിച്ചിയുടെയൊക്കെ ബാച്ചിലേഴ്സ് റൂമിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇവിടെ ഇത്രയും വലിയ പാത്രമൊന്നുമില്ല, അപ്പോൾ എല്ലാവർക്കും കൂടി വയ്ക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം വേണമല്ലോ. പിന്നെ മുട്ട കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബീബ് ദേവിടെ ഒരു എളുപ്പപ്പണി ചെയ്തിട്ടുണ്ട് കേട്ടോ. ബീബാണ് അത് ചെയ്യുന്നത്. ബീബ് നൂല് വെച്ചിട്ട് നൂലിങ്ങനെ കെട്ടി വെച്ചിട്ട് അതിലിങ്ങനെ കട്ട് ചെയ്യാണ്. അപ്പോൾ നല്ല ഷേപ്പായിട്ട് കിട്ടും. 1-2 മുട്ടയൊക്കെ ഉള്ളെങ്കിൽ നമ്മളിങ്ങനെ നൂലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും. കൂടുതൽ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു നൂല് വെച്ചിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിയും കേട്ടോ. പിന്നെ നമ്മൾ അതിനകത്തൊരു തേങ്ങാ ചമ്മന്തി വെച്ചിട്ടുള്ള ബജിയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ കൂടുതലും പ്ലെയിൻ ആയിട്ടുള്ള മുട്ട ബജിയാണ് ഇഷ്ടം, എന്നാലും ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ജീരകക്കഞ്ഞിയുണ്ട്. പിന്നെ നെയ്ച്ചോറ് വയ്ക്കുന്നുണ്ട് കേട്ടോ. നെയ്ച്ചോറിൻ്റെ ഒന്നും ഫുള്ളായിട്ടുള്ള റെസിപ്പി ഞാൻ ഒന്നിൻ്റെയും കാണിക്കുന്നില്ല, എല്ലാം കൂടി കാണിക്കുമ്പോൾ വീഡിയോ ഭയങ്കര ലെങ്ത്തി ആയി പോവും. അപ്പോൾ നെയ്ച്ചോറൊക്കെ ഈ ഇവിടെ ഒരു പാത്രത്തിൽ സെറ്റാണ്. പിന്നെ നമ്മൾ മുസമ്പി ജ്യൂസും നാരങ്ങ വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ കുരു കളഞ്ഞിട്ടാണ്, കുരുവും തൊലിയും കളഞ്ഞിട്ടാണ് മുസമ്പിയും നാരങ്ങയും നമ്മൾ അടിച്ചിട്ടുള്ളത് കേട്ടോ. ചെറുനാരങ്ങയുടെ ഒട്ടും തൊലിയും കുരു ഇല്ലാന്ന് ഉറപ്പുണ്ടെങ്കിൽ നേരത്തെ തന്നെ നമുക്കങ്ങനെ അടിച്ചു വയ്ക്കാൻ പറ്റും, കയ്പൊന്നും വരില്ല. അതേപോലെ തന്നെ മുസമ്പിയുടെ
ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ജ്യൂസിൻ്റെ പണിക്ക് വേണ്ടി നിന്നാൽ കുറേ ടൈം അങ്ങനെ പോവും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ നമുക്കതൊക്കെ അടിച്ചു വെക്കാം, കുരുവൊക്കെ കളഞ്ഞെടുക്കുകയാണെങ്കിൽ. പിന്നെ ബജികളൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എല്ലാം കട്ട് ചെയ്തെടുത്തു, ഫ്രൂട്ട്സും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തം നമുക്ക് വീഡിയോ കാണിക്കാനായിട്ട് പറ്റില്ല കേട്ടോ, ആ നേരത്ത് നമ്മുടെ ഗസ്റ്റ് വരലും ആയി പിന്നെ തിരക്കും ആയി. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. മുട്ട ബജിയുണ്ട്, ഉള്ളി ബജിയുണ്ട്, അങ്ങനെ. പിന്നെ റയ്യുവിൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, നമ്മുടെ ഈ വില്ലയിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട് റയ്യുവിന്. അതിൽ രണ്ട് ഫ്രണ്ട്സ് റയ്യു പോയി വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അവൻ്റെ ബർത്ത്ഡേ ആയിട്ട്, ഷെഫിനും ഹനയും. ഇത് നോമ്പ് തുറക്കാൻ നമ്മുടെ കൂടുതലത് കസിൻസാണ്, കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഫാമിലിയായിട്ട് ഇവിടെ താമസിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ, അവരെയൊന്നും നമ്മൾ അറിയിച്ചിട്ടില്ല. ഇപ്പോൾ ഇവരോടും ബർത്ത്ഡേ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ, നോമ്പ് തുറക്കാൻ വരണമെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞു, റയ്യും റയ്യുൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഇരുന്ന് നോമ്പ് തുറക്കുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് അവരങ്ങനെ അടങ്ങിയിരിക്കുന്നത്, എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാ കാര്യങ്ങളും എത്ര നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചാലും നോമ്പ് തുറക്കുന്ന സമയത്ത് മൊത്തത്തിലൊരു തിക്കും തിരക്കുമായിരിക്കും കേട്ടോ. ബാങ്ക് വെക്കുന്ന സമയത്ത് എല്ലാവരും ഒന്നിച്ച് നോമ്പ് തുറക്കണമല്ലോ, വേറെ എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും നമുക്ക് കുറച്ച് പേര് കഴിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പേര് അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. നോമ്പാകുമ്പോൾ പിന്നെ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ടാണല്ലോ നോമ്പ് തുറക്കുക, അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് എന്തായാലും ഉണ്ടാവും കേട്ടോ, അത് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി കേക്ക് മുറിക്കാൻ പോവുകയാണ്. ഇവിടെ ആൾക്കാർ കേക്ക് മുറിക്കാൻ റെഡിയായി നിൽക്കേണ്ട കേട്ടോ, കുറേ നേരമായിട്ട് കേക്ക് മുറിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്കിവിടെ നൈബറായിട്ടുണ്ടായിരുന്നതാണ് കുറേ നാൾ. ഇപ്പോൾ അവർ നാട്ടിൽ പോയി, പിന്നെ കുറേ നാളായിട്ട് റയ്യു കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. റയ്യുൻ്റെ ഫ്രണ്ടിൻ്റെ വാപ്പിച്ചാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആളുടെ ഒരു എൻട്രി അവൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആളെന്ന് വരുന്നുള്ളത്. പക്ഷേ വന്ന് കണ്ടപ്പോൾ അവൻ ആകെ എക്സൈറ്റഡായി, അവന് ആകെ എന്താ പറയുക, അവന് ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഫുഡ് കഴിക്കലും എല്ലാ കാര്യങ്ങളും ആളുടെ കൂടെ തന്നെയായിരുന്നു കുറേ നേരത്തിന്. റയ്യു മാത്രമല്ല, ഇവർ മൂന്നാളും ആളുടെ കൂടെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.